ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഒരു 2.1 ആംപ്ലിഫയർ ആണ്, നമ്മൾ തമിഴ്നാട്ടിൽ കണ്ട പോലെ തന്നെ 2.1 ആംപ്ലിഫയർ ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമ്മൾ കടകളിൽ നിന്നൊക്കെ നോർമലി മേടിക്കുന്ന ഒരു ആംപ്ലിഫയർ ആണ്. അപ്പൊ അതിന്റെ കംപ്ലൈന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ് വർക്ക് ചെയ്യണില്ല, ഒന്നാമത്തെ കംപ്ലൈന്റ്. രണ്ടാമത്തെ കംപ്ലൈന്റ് എന്ന് പറയണത് നമുക്ക് വോളിയം കൂട്ടുമ്പോൾ അതും ഇടക്കിടക്ക് ഇങ്ങനെ കട്ടായി പോവുക വോളിയം. പിന്നെ അതേപോലെ ട്രബിൾ കൂട്ടുമ്പോൾ വോളിയം മൊത്തം കട്ടായി പോവുക. അങ്ങനെയുള്ള കംപ്ലൈന്റുകളാണ് ഇപ്പൊ അതിന്റെ ഉള്ളത്. അപ്പൊ സബിന്റെ ബോർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം നമ്മൾ ഒന്നില്ലെങ്കിൽ സബിലേക്ക് വോൾട്ടേജ് കിട്ടാണ്ടാവുക സബിന്റെ ബോർഡിലേക്ക്. ഒന്നാമത്തെ കംപ്ലൈന്റ് പറയാനുള്ളത്. രണ്ടാമത്തെ കംപ്ലൈന്റ് എന്ന് പറയുമ്പോൾ നമ്മളെ ഇൻപുട്ട് കറക്റ്റായിട്ട് കിട്ടാതെ ആയിരിക്കാം സബിന്റെ ആംപ്ലിഫയറിലേക്ക്. അതല്ലാന്നുണ്ടെങ്കിൽ സബിൽ ഉപയോഗിച്ചിട്ടുള്ള ബോർഡ് അത് മോസ്ഫെറ്റ് ആയിരിക്കാം, ട്രാൻസിസ്റ്റർ ആയിരിക്കാം, ഐ സി ആയിരിക്കാം. അപ്പൊ അതിൽ ഏതെങ്കിലും ഒരെണ്ണം പോയി കഴിഞ്ഞു കഴിഞ്ഞാലും ഈ പ്രശ്നങ്ങളൊക്കെ കാണിക്കും. അപ്പൊ അത് എന്താണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മളൊരു ടെക്നീഷ്യന്റെ ഒരു പരിപാടി. അപ്പൊ അത് നമുക്ക് സിമ്പിളായിട്ട്, വളരെ സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് അതിന് അത്രയ്ക്കധികം വലിയ പരിചയവും കാര്യങ്ങളൊന്നും വേണ്ട, വളരെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്കത് സാധാരണക്കാർക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റാവുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോ ഏകദേശം നമുക്ക് അത് ബോർഡ് ഏതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ബോർഡിന്റെ കാര്യങ്ങൾ നമുക്ക് നോക്കിയിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. കറക്റ്റ് എങ്ങനെയാണ്, ശരിക്ക് സ്ഥിരമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ അധികം സമയമൊന്നും വേണ്ട, മാക്സിമം ഒരു 2-3 സെക്കൻഡ്, 4 സെക്കൻഡ്, 5 സെക്കൻഡിന്റെ ഉള്ളിൽ അവരത് കംപ്ലൈന്റ് എന്താന്ന് പെട്ടെന്ന് കണ്ടുപിടിച്ചിരിക്കും, ഏത് ഭാഗത്താണ് കംപ്ലൈന്റ് എന്നുള്ളത്. അപ്പൊ ആദ്യമായിട്ട് ചെയ്യുന്നവർക്കുള്ള ഒരു കാര്യമാണ് നമ്മൾ പറയുന്നത്, അതിപ്പോ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പൊ നമ്മളെ വീഡിയോകൾ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ആംപ്ലിഫയറുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരുപാട് വാട്സപ്പിലും മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കുറെ ആൾക്കാർക്ക് നമ്മൾ ആംപ്ലിഫയർ ഇവിടുന്ന് ചെയ്തിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട്. കുറെ ആൾക്കാർക്ക് കുറെയൊക്കെ നമുക്ക് ഡിലേ വന്നിട്ടുണ്ട്. എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണത്തിന്റെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുറെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ആയിട്ട് കടകൾ തുറക്കാണ്ടേയും നമുക്ക് കൊറിയർ സാധനങ്ങൾ കിട്ടാണ്ടേയും കുറെ സാധനങ്ങൾ കിട്ടാണ്ടൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ കുറെ സാധനങ്ങൾ പെൻഡിങ്ങിൽ കിടക്കുന്നുണ്ട്. അതല്ലാണ്ട് നമ്മൾ ഒരുപാട് ആൾക്കാർ നമ്മളെ സബ്സ്ക്രൈബർമാർ തന്നെ ഒരുപാട് ആൾക്കാർ നമ്മളെ ചങ്കുകൾ കുറെ ആൾക്കാർ ഇതേപോലെ ആംപ്ലിഫയറുകൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അവരെ ഓരോ സംശയങ്ങൾ നമ്മൾ ചോദിക്കുന്നത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് ഇതേപോലെ കംപ്ലൈന്റ് എങ്ങനെ കണ്ടുപിടിക്കാം, ആംപ്ലിഫയർ അസംബിൾ ചെയ്യാം, ഓക്കെയാണ്, ശരിയാണ്, പക്ഷെ പറഞ്ഞിട്ട് അല്ലെ കംപ്ലൈന്റുകൾ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ നമുക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ ചാനലില് ഇനിയിപ്പോൾ ഈ ട്രബിൾ കൂട്ടുമ്പോൾ എന്താണ് കട്ടാവണത്, അത് വാഷ് ട്രബിൾ ബോർഡിന്റെ കംപ്ലൈന്റ് ആണോ, അതെന്താണ് കംപ്ലൈന്റ്, കൺട്രോളിന്റെ കംപ്ലൈന്റ് ആണോ എന്നൊക്കെ നമുക്ക് ശരിക്കും നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ബോർഡുകളും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം കറക്റ്റായിട്ട് എങ്ങനെയാണ്, ഏതൊക്കെ ബോർഡുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നോർമലി നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഒരു ആംപ്ലിഫയർ കാര്യങ്ങളിലൊക്കെ മിനിമം ഒരു പവറുള്ള ബോർഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20-30, അതേപോലെ TD-യുടെ ഏതെങ്കിലും ഒക്കെ ഒരു ബോർഡ് വെച്ചിട്ടുള്ള സബിന്റെ സെക്ഷൻ, അങ്ങനെയൊക്കെയാണ് നമ്മൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് കിട്ടാവുന്ന ഒരു ആംപ്ലിഫയർ നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതിൽ നമ്മൾ ഇതേപോലെ കുറച്ച് കാലമൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തായാലും കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ ഒരു നല്ല ഐസിയും കാര്യങ്ങളൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അത് കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് അതിന് പറ്റിയൊരു സ്പീക്കറും കാര്യങ്ങളൊക്കെ വെച്ച് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറെ കാലത്തോളം അത് വർക്ക് ചെയ്യും, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്യും. അപ്പൊ നമുക്ക് ഇതിന്റെ കംപ്ലൈന്റ് എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്നുള്ളത് പെട്ടെന്ന് നോക്കാം. അപ്പൊ ആദ്യം മുതൽ അവസാനം വരെ വീഡിയോ കാണാൻ നോക്കുക, എന്നാലാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ കറക്റ്റായിട്ട്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ ഇതാണ് നമ്മളെ ആംപ്ലിഫയർ. അപ്പൊ അതിന്റെ ഫ്രണ്ട് ഏജ് ഇതേപോലെയാണ്, പവർ അതേപോലെ USB-യോട് കുറഞ്ഞ ടൈപ്പ് USB-യോടാണ്, 100-120 രൂപയ്ക്ക് വില വരുന്ന USB-യോടാണ് ഈ കാണുന്നത്. പിന്നെ അതേപോലെ ബാസ്, ട്രബിൾ, സബ് വോളിയം, ഇത്തരം കാര്യങ്ങളാണ്. സബിന്റെ നോബ് പോയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഉള്ളിൽ വന്നിട്ടുള്ള ഒരു 24-0-24 ട്രാൻസ്ഫോമർ, അത് മാക്സിമം ഒരു 3-4 ആമ്പിയർ ഉണ്ടാവും, അത്രക്കന്നെ ഉള്ള ട്രാൻസ്ഫോമർ. പിന്നെ ഒരു 20-30 ഒരു ബോർഡ്, രണ്ട് ചാനൽ, രണ്ട് ഐ സി വെച്ചിട്ടുള്ളത്. പിന്നെ ഒരു TD-യുടെ സബിന് വേണ്ടിയിട്ടുള്ള ഒരു ബോർഡ്, പിന്നെ ഒരു BT ബോർഡ്, അത് അത്ര തന്നെ ഉള്ളൂ അതിന്റെ ഉള്ളിൽ. പിന്നെ അതുപോലെ പവർ സപ്ലൈ സെക്ഷനിൽ രണ്ട് സെക്ഷൻ, 12 വോൾട്ടിന്റെയും 24 വോൾട്ടിന്റെയും സെക്ഷൻ, കപ്പാസിറ്റർ, 6 ആമ്പിയർ ഡയോഡ്, അതുപോലെ 3 ആമ്പിയർ ഡയോഡ്, അത്രയും കാര്യം, 4 ആമ്പിയറും 3 ആമ്പിയറും ഡയോഡ്, അത്ര തന്നെയാണ് ഇതിന്റെ ഉള്ളിലുള്ളൂ, വേറെ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ 4 കൺട്രോള്, പിന്നെ സ്പീക്കർ സോക്കറ്റ്, AC, ARC സോക്കറ്റ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇതിന്റെ ബാക്കിലുള്ളൂ. അത്രയും കാര്യങ്ങളാണ് ഈ ആംപ്ലിഫയറിന്റെ ഉള്ളിലുള്ളത്. അപ്പൊ നമുക്ക് സബ് വർക്ക് ചെയ്യാത്ത എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് ആദ്യം ടെസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം. ബാക്കിയുള്ള നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം. ആദ്യം USB കുത്തിയിട്ട് അതിന്റെ ചെക്ക് ചെയ്ത് നോക്കി നോക്കാം. അപ്പൊ നമ്മളിതില് USB കുത്തിയിട്ട് കുത്തിയിട്ടുണ്ട്, പവർ ഓൺ ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ പവർ ഓൺ ആയിട്ടുണ്ട്. അപ്പൊ സാധനം വർക്കിംഗ് ആണ്. അപ്പൊ നമ്മള് കണ്ടാ ട്രബിള് കൂട്ടുമ്പോ, ട്രബിള് ഫുള്ളായിട്ട് കൂട്ടുമ്പോ ഫസ്റ്റത്തെ കംപ്ലൈന്റ് ഇതാണ്, വോളിയം കട്ടാവുകയാണ് ചെയ്യുന്നത്.
പിന്നെ ഒളിയല്ല. അപ്പൊ ട്രബിൾ നമ്മൾ വീണ്ടും അഡ്ജസ്റ്റ്മെന്റിൽ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ട്രബിൾ വരും. സബ് നമ്മൾ ഫുൾ ഓളിയത്തിൽ വെച്ചിട്ടുണ്ട്, സബിനെ യാതൊരു അനക്കൂല. എന്താ ഇത്തരം കാര്യങ്ങളാണ് ഇതിലുള്ളത്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. ഇതിന് വേറെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. സബിന് ഓളിയും കാര്യങ്ങളൊക്കെ കുറവാണ്, കറക്റ്റ് ഗെയിനും കാര്യങ്ങളും ഒന്നുമില്ല സബിനെ. അപ്പൊ അത്രയാണ് കാര്യങ്ങൾ. അപ്പൊ എന്തുകൊണ്ടാണ് അത് അങ്ങനെ വരണേന്നുള്ളത് നമുക്ക് കറക്റ്റ് ആയിട്ട് നോക്കി നോക്കി നോക്കാം എന്താണ് കാരണം എന്നുള്ളത്. അപ്പൊ മ്യൂസിക് USB നമ്മൾ ഊരിയെടുക്കാണ്. USB നമ്മൾ ഊരിയെടുത്തു. ഇനിയിപ്പോ നമുക്ക് സബിന്റെ വോളിയം ഫുള്ളായിട്ട് നമ്മൾ കൂട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബിന്റെ ഉള്ളിൽ നിന്ന് ഒരു സൗണ്ട് വരുന്നുണ്ട്, വേറെ തുപ്പണം പോലെ ബുബുബുബുന്നിട്ട് സൗണ്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മള് സബിന്റെ ആംബ് വർക്കിംഗ് ആണോന്ന് അറിയാൻ വേണ്ടിട്ട് സബിന്റെ ബോർഡ് ഈ കാണുന്ന ഇത്തിരി പോകുന്ന ഒരു കഷ്ണമാണ് ബോർഡ് വരുന്നത്. അപ്പൊ ഇതില് ഇതിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഇതാണ്. സബിന്റെ വോളിയം വെച്ചതിന് ശേഷം നമ്മൾ ഒരു സ്ക്രൂ ഡ്രൈവറോ അതേപോലെ എന്തെങ്കിലും എടുത്തിട്ട് ഈ ഭാഗത്ത് തൊട്ടു നോക്കുക. അപ്പൊ അതിന്റെ സൗണ്ട് കേൾക്കാണ്ടാവും വിചാരിക്കണം. അപ്പൊ സബിന്റെ ആംപ്ലിഫയർ ബോർഡിന് യാതൊരു കുഴപ്പമില്ല. പിന്നെ സബിന്റെ ഇൻപുട്ടാണ്, ഇൻപുട്ടിൽ തൊടുമ്പോ യാതൊരു സൗണ്ടും ഇല്ല. ഈ ഫിൽട്ടർ ബോർഡിന്റെ ഇൻപുട്ടിൽ തൊടുമ്പോ യാതൊരു ഇതുമില്ല. ഇതിലേക്ക് വരുന്നുണ്ട് കണക്ഷൻ കണ്ടോ, ഇത് കൺട്രോളിന്റെ കണക്ഷൻ ആണ്. സെന്ററിൽ കാണുന്ന ഗ്രൗണ്ട് ആണ്. അപ്പോ ഇതാണ് അതിന്റെ ഫസ്റ്റ് ഒരു കണക്ഷൻ. ഇത് ആംപ്ലിഫയറിന്റെ ഇൻപുട്ട്, ഇത് നമ്മളെ ഫിൽട്ടർ ബോർഡ് എന്ന് പറഞ്ഞ ഔട്ട്പുട്ട് ആണ് ഈ കാണുന്നത്. അപ്പൊ അതിലും കറക്റ്റ് ആണ്, പക്ഷെ നമ്മൾ സിഗ്നലിൽ കൊടുത്തിട്ടുള്ള ഇൻപുട്ടിൽ തൊടുമ്പോ യാതൊരു സൗണ്ടും ഇല്ല. അപ്പൊ അതിന്റെ അർത്ഥം ഈ ഫിൽട്ടർ ബോർഡ് കംപ്ലൈന്റ് ആണെന്നാണ് അതിന്റെ അർത്ഥം. ഇത്രയൊക്കെയുള്ള നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാവുന്നുള്ള ഒരു കാര്യമുള്ളത്. പിന്നെ ഈ ട്രബിളിന്റെ പ്രശ്നം, നമ്മൾ എന്തായാലും ആ കൺട്രോളും ഈ ബാസ്റ്റബിൾ ബോർഡും മാറ്റാൻ പോവുക. അപ്പൊ നമ്മളതിൽ ഒരു SMD വെച്ചിട്ടുള്ള ഒരു ബോർഡ് ഉണ്ട്. അപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വർക്കിംഗ് ഉള്ള ഒരു ബോർഡാണ്. അപ്പൊ ഇതാണ് ബോർഡ്. അത് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ബോർഡ്. അപ്പൊ ഇതിൽ കൺട്രോളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കൺട്രോള് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് വെക്കണം. 100K കൺട്രോളാണ് വെച്ചിട്ടുള്ളത്. സിമ്പിളായിട്ട് വയർ ചെയ്യാൻ പറ്റിയൊരു സാധനമാണിത്. അപ്പൊ അതില് ഇതാ ലെഫ്റ്റ് റൈറ്റ് ഔട്ട്പുട്ട്, അത് ഇൻപുട്ട് വരണെങ്കിൽ രണ്ട് കൺട്രോളിന് സെന്ററിലാണ്. ഈ കാണാണ് ആ കണക്ഷൻ. പിന്നെ അതുപോലെ 12 volt സപ്ലൈ. അത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഇത് ഫിറ്റ് ചെയ്യപ്പെടാ ഈ സോക്കറ്റിൽ തന്നെ. സോക്കറ്റിലല്ല, ഇതിന്റെ ഡയലിന്റെ മീത്ത് ഹോളിന്റെ മീത്ത് തന്നെ നമുക്ക് സിമ്പിളായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഈ ഫിൽട്ടർ ബോർഡ് നമുക്ക് മാറ്റുക എന്നുള്ളതാണ് നമ്മളെ അടുത്ത പരിപാടി. അപ്പൊ ഒരു ഫിൽട്ടർ ബോർഡ്, ഏതെങ്കിലും ഒരു ഫിൽട്ടർ ബോർഡ് നമുക്ക് ഇതിനെ മാച്ചാവുന്ന ഒരു ഫിൽട്ടർ ബോർഡ് വെച്ചിട്ട് നമുക്ക് അത് നോക്കി നോക്കാം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഈ കാണുന്ന ഇൻപുട്ടിലേക്ക് വന്നിട്ടുള്ള വയറ് നമ്മൾ വേറെടുത്തിട്ടാണ്. നമ്മളെ USB എന്ന് വന്നിട്ടുള്ള ഔട്ട്പുട്ട് ആണ് ഈ കാണുന്നത്. അപ്പൊ അത് നമ്മൾ വേറെടുത്തി. പിന്നെ നമുക്ക് കൺട്രോളിന്റെ ഒരു കണക്ഷൻ മാത്രമാണ് നമുക്ക് വേറെടുത്തേണ്ട കാര്യമുള്ളത്. അതാണ് കൺട്രോളിന്റെ ഒരു കണക്ഷൻ. അപ്പൊ അത് നമ്മൾ ഈ കാണുന്നതാണ് നമ്മളെ ഇൻപുട്ട് കണക്ഷൻ. ഇതിലേക്കാണ് ഇതിൽ നിന്ന് ഔട്ട്പുട്ട്, ഇതിന്റെ ഔട്ട്പുട്ട് നേരെ ഈ കണക്ഷനിലേക്കാണ് വരിക. കറക്റ്റ് നമ്മൾ ഇപ്പൊ ഈ സോൾഡറിങ്ങിനെ വെച്ച ഭാഗത്തേക്കാണ് കറക്റ്റ് ആയിട്ട് വരിക അതിന്റെ കണക്ഷൻ. പിന്നെ ഇത് അതിനെ ഗെയിൻ സെക്ഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ്. അപ്പൊ ഇതേപോലെ എല്ലാ ബോർഡുകളിലും ഇതേപോലെ ഒരു പ്രീസെറ്റ് വരും 2 ഗെയിൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട്, ബാസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന് പകരം ഇതിന് ബാസിന്റെ കണക്ഷൻ ഇല്ല ചാനലിലേക്ക്. അപ്പൊ അതിന് പകരം എല്ലാ ആംപ്ലിഫയറിലും ഇപ്പൊ ഒരുവിധം അസംബ്ലി ചെയ്ത് വരുന്ന ആംപ്ലിഫയറിലൊക്കെ കാണുന്ന ഒരു സംഭവമാണ്. ചാനലിൽ ബാസ് ഉണ്ടാവില്ല ഒരിക്കലും. ലെഫ്റ്റ് റൈറ്റ് വെച്ച് കഴിഞ്ഞാൽ അതിൽ ബാസ് ഉണ്ടാവില്ല. അതിന് പകരം ഇതേപോലെ ഒരു ഗെയിനർ സെക്ഷൻ എടുത്തിട്ട് നേരെ ബാസിന്റെ കൺട്രോൾ പിടിപ്പിക്കണ ആ ഹോളില് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് സാധാരണ ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ കണക്ഷന്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ഇനി. അപ്പൊ നമുക്കത് ബാസ്റ്റബിള് ശരിക്കും ബാസ്റ്റബിളായിട്ട് തന്നെ കൊടുക്കാം. രണ്ട് ചാനലും ലെഫ്റ്റ് റൈറ്റ് ബാസും ട്രബിളായിട്ട് തന്നെ കൊടുക്കാം. അപ്പൊ നമുക്ക് ഇനി ഈ ബാസ്റ്റബിൾ ബോർഡ് കൂടി എടുക്കാം. ഈ ബോർഡ് നമ്മൾ ഇവിടുന്ന് കട്ട് ചെയ്യാണ് ചെയ്യാൻ പോണത്. അപ്പൊ ഇത് ഇവിടുന്ന് നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ ഇനി അതിലേക്കാണ് വേറെ ബോർഡ് വെക്കാൻ പോണത്. കട്ട് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് അവിടെ വെക്കാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യണത്. അപ്പോൾ ഇതതിൻ്റെ സപ്ലൈ ആണ് ഈ കാണുന്നത്. ഈ കാണുന്നതിൽ ഇത് നെഗറ്റീവ്, ഈ കാണുന്നതാണ് പോസിറ്റീവ് സെക്ഷൻ കാണുന്നത്. അപ്പോൾ ആ കണക്ഷൻ നമ്മൾ ഇതിൽ നിന്ന് വേറെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനിയിപ്പോൾ ഏത് ബോർഡാണ് വെക്കണത് അതിനനുസരിച്ചിട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ നമുക്കിത് ഇത് ഇവിടുന്ന് കട്ട് ചെയ്ത് ഈ ഭാഗത്തു നിന്ന് കട്ട് ചെയ്ത് മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളത് വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മളൊരു ഹാൻഡ് കട്ടർ ഉപയോഗിച്ചിട്ട് സുഖമായിട്ട് കട്ട് ചെയ്ത് ബോർഡൊന്നും ഊരിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ കാണുന്നതാണ് ബോർഡ്. അപ്പൊ ഇതിൽ ഒന്നില്ലെങ്കിൽ IC പോയതായിരിക്കാം, വേറെ എന്തെങ്കിലും കംപ്ലൈന്റ് ആയിരിക്കാം. അപ്പൊ നമ്മൾ ഈ ബോർഡ് വെക്കുന്നില്ല, വേറെ ബോർഡാണ് വെക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആ ബോർഡ് ഊരിയെടുത്തു. പിന്നെ അതേപോലെ ഈ ICയുടെ കാലുകളൊക്കെ ലേശം ഡ്രൈ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പൊ അതൊന്ന് നല്ല രീതിയിൽ നമ്മൾ ഫ്ലക്സ് ഒക്കെ വെച്ചിട്ട് രണ്ടാമതൊന്ന് സോൾഡർ ചെയ്ത് ക്ലിയർ ആക്കിയിട്ടൊന്ന് ക്ലീൻ ചെയ്യണം.
അതുപോലെ തന്നെ നമ്മൾ ബാസ്റ്റബിൾ ബോർഡിന്റെ സ്കൂറും ഊരിയെടുത്തിട്ടുണ്ട്. അപ്പൊ ബാസ്റ്റബിൾ ബോർഡ് നമ്മൾ ഇവിടുന്ന് വേറെടുത്താണ് ചെയ്യാൻ പോണത്. അപ്പൊ അതിലേക്ക് വന്നിട്ടുള്ള സപ്ലൈ കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് തന്നെ കൊടുക്കാൻ നോക്കുക. അപ്പൊ അതിനുള്ള നെഗറ്റീവ് വയർ ഈ കാണുന്നതാണ്. അപ്പൊ നെഗറ്റീവ് വയറും പോസിറ്റീവ് വയറും നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്ലൈ പോയിട്ടുള്ളത് ബാസ്റ്റബിളിൽ വന്നിട്ടാണ് നേരെ നമ്മളെ യു എസ് പിയുടെ റെഗുലേറ്ററിലേക്ക് വന്നിട്ടുള്ളത്. ഇവിടെയാണ് ഇതിന്റെ അടിയിലാണ് റെഗുലേറ്ററൈസ് ഇരിക്കുന്നത് 5 വോൾട്ട്. അപ്പൊ നേരെ ഇതിൽ നിന്ന് ഇതിലേക്ക് സപ്ലൈ വന്നിട്ടാണ് നേരെ റെഗുലേറ്ററൈസിലേക്ക് പോയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആ കണക്ഷൻ നമ്മൾ ഇവിടുന്ന് വേറെടുത്തി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ കണക്ഷനുകളൊക്കെ നമ്മൾ ഊരിയ പോലെ തന്നെ നമ്മൾ മറ്റേ ബാസ്റ്റബിളിലേക്ക് കൊടുക്കുക. ഇത് കണ്ടില്ല, ഇതിൽ ആകെ ഒരു കണക്ഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബാക്കിയുള്ളത് ഈ ബാസിന്റെ കണക്ഷൻ അവിടെ ഫ്രീ ആയിട്ട് വെറുതെ ഇട്ടുകൊടുക്കുകയാണ്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ അത്ര മാത്രമാണ് ഇത് ചെയ്തിട്ടുള്ളത്. പിന്നെ അത് സബിലേക്ക് പോയിട്ടുള്ള ഇൻപുട്ട് കണക്ഷൻ ഈ കാണാണ് സബിന്റെ ഫിൽട്ടർ ബോർഡിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ യു എസ് പിന്ന് വന്നിട്ടുള്ള കണക്ഷൻ ഈ കാണാണ്. രണ്ടും സെയിം കളർ തന്നെയാണ്. അപ്പൊ രണ്ടും ഒരേപോലെ തന്നെ രണ്ടും കൂടി കൂട്ടി പാരൽ ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ തന്നെയാണ് കൊടുക്കുക സാധാരണ ഈ ബോർഡിലേക്കും ആ ബോർഡിലേക്കും കൂടിയിട്ട്. അപ്പൊ കറക്റ്റ് സ്റ്റീരിയോ വർക്കിംഗ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചില ബോർഡുകൾക്കൊന്നും കറക്റ്റ് സ്റ്റീരിയോ വർക്കിംഗ് കിട്ടില്ല. അപ്പൊ അത് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഒരു ഗെയിനർ ബോർഡ് വെക്കേണ്ടി വരും. അപ്പൊ നമ്മളിതിപ്പോ അത്രയ്ക്ക് വലിയ ബഡ്ജറ്റിൽ ചെയ്യുന്ന ഒരു ആംപ്ലിഫയർ ഒന്നല്ല. അപ്പൊ അത് കാരണം നമ്മൾ അതിൻ്റെതായ രീതിയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വർക്കിംഗ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് ചെയ്യുന്നത്. ഇനിയിപ്പോ ഈ കൺട്രോള് രണ്ടും ഊരിയെടുത്ത് കഴിഞ്ഞാൽ ഈ ബാസ്റ്റബിൾ ബോർഡ് നമുക്ക് ഇങ്ങോട്ട് പോരും. അപ്പൊ കൺട്രോള് നമ്മൾ രണ്ടും ഇതിൽ നിന്ന് ഊരിയെടുക്കുക എന്നുള്ളതാണ് ഇനി നമ്മളെ അടുത്ത ഗെയിം. അപ്പൊ അതുകൊണ്ട് ഊരിയെടുക്കുക. പുതിയ കൺട്രോളാണ് നമ്മൾ ഇനിയിപ്പോ വെക്കാൻ പോകുന്നത്. നമുക്ക് ഇനി ബാസിനെ ഒട്ട ഒളിയാൽ മതി, ഒരു ഗെയിനിന്റെ ഒരു ആവശ്യമില്ല. എന്താ കാരണം എന്നാൽ അവിടെ ഒരു പ്രീസെറ്റ് ഓൾറെഡി നമ്മൾ കറക്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ കൺട്രോളിന്റെ മീതെ തന്നെ നമുക്ക് അത് അഡ്ജസ്റ്റ്മെന്റിങ് ചെയ്ത് വോളിയം കൂട്ടുന്നതിനനുസരിച്ച് കറക്റ്റ് വർക്കിംഗ് കിട്ടും. വെറുതെ രണ്ട് കൺട്രോൾ വെച്ചിട്ട് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും അതുകൊണ്ടില്ല. വെറുതെ ഒരു ഗെയിൻ എന്ന് പറഞ്ഞിട്ട് വെക്കണത്. ഇനിയിപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെന്നുവെച്ചാൽ നമുക്ക് ചെയ്ത് കണ്ടില്ല. ഇത് ഇതൊറ്റ കൺട്രോൾ അതിൽ കൊടുത്തിട്ടുള്ളൂ, വേറൊരു കൺട്രോൾ ഇതിനില്ല. വെറുതെ വെച്ചുകൊടുക്കണം. അപ്പോൾ ബാസിൻ്റെ ഓപ്ഷൻ ഈ ആംപ്ലിഫയറിന് ഇല്ല. വെറുതെ സബിൻ്റെ ഒരു ഗെയിം ബോർഡിൻ്റെ ഒരു വയറാണ് കൊടുത്തിട്ടുള്ളത്. ആ കാണാണ് ഈ കൺട്രോള്, ആ ഗെയിനർ സെക്ഷൻ കൊടുത്തിട്ടുണ്ടാകുന്ന ഒരു ഭാഗമാണ് ഈ കാണുന്നത്. അപ്പോൾ ആ രണ്ട് ബോർഡ് നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട്. അത് യു എസ് പിയുടെ ഔട്ട്പുട്ടാണ് ഈ കാണുന്നത്. പിന്നെ അതിൽ നിന്ന് വന്നിട്ടുള്ള വയർ ഈ കാണുന്നതാണ് നമ്മളെ സബ് ഫിൽട്ടർ ബോർഡിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ കാണുന്നത് 12 വോൾട്ട് സപ്ലൈ നമ്മളെ യു എസ് പി ബോർഡിലേക്കും അതേപോലെ ബാസ്റ്റബിൾ ബോർഡിലേക്കും കൂടിയിട്ട് വന്നിട്ടുണ്ടായിരുന്ന കണക്ഷനാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ഈ യു എസ് പി എന്ന് പറഞ്ഞ കണക്ഷൻ നേരെ ഈ ബോർഡിലേക്ക് കൊടുക്കാം, ഇത് നേരെ ബാസ്റ്റബിൾ ബോർഡിലേക്കും കൊടുക്കാം കറക്റ്റ് ചെയ്തിട്ട്. അപ്പോൾ അത്ര മാത്രമാണ് നമുക്ക് കൊടുക്കേണ്ട കാര്യമുള്ളൂ. വെറുതെ അവിടുന്ന് ഇവിടുന്ന് വയറെടുത്തിട്ട് വലിച്ചു കൊടുക്കുമ്പോൾ തന്നെ പരമാവധി നോയ്സുകളും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ തന്നെ കൊടുക്കാം. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, അത് പോസിറ്റീവ് ബ്ലാക്ക് വയറാണ് കൊടുത്തിട്ടുള്ളത് റെഗുലേറ്ററിലേക്ക് ഉള്ളത്. അതുപോലെ ഈ ഗ്രേ കളറാണ് മൈനസ് വന്നിട്ടുള്ളത്. അപ്പോൾ രണ്ട് വയറും നമ്മൾ കൊടുക്കുമ്പോൾ അത് ശ്രദ്ധിച്ച് കൊടുക്കുക. അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ടാവും ചിലവർ കണക്ഷനുകളൊക്കെ. അപ്പം അത് കാരണം നമ്മളത് ശ്രദ്ധിക്കാണ്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ യു എസ് പി ബോർഡ് പോവും, റെഗുലേറ്ററൈസി പോവും, പിന്നെ അതേപോലെ ബാസ്റ്റബിൾ ബോർഡ് എസ് എം ഡി കമ്പോണൻ്റ് ഒക്കെ ആണെങ്കിൽ ബാസ്റ്റബിൾ പോവും. ഇത് അതേപോലെ തന്നെയാണ്, പോസിറ്റീവ് ബ്ലാക്ക് ആണ് വന്നിട്ടുള്ളത്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഈ കാണാണ് പോസിറ്റീവ് റെഡ്. അപ്പോൾ അത് കൊടുത്തിട്ടുള്ളത് അങ്ങനെയാണ്. അപ്പോൾ നമ്മളത് പരമാവധി ക്ലിയർ ചെയ്ത് നോക്കിയിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളത് കറക്റ്റ് ചെയ്തിട്ടന്നെ അവർ കൊടുത്ത പോലെ നമ്മൾ വയർ മാറ്റാനും നിൽക്കണില്ല. എന്താ കാരണം നമ്മൾ സർവീസ് ചെയ്യുന്ന സാധനമായ കാരണം നമുക്ക് ആ പ്രശ്നമില്ല. ഏതൊരു ടെക്നീഷ്യൻ ആണെങ്കിലും ഏതൊരു വയർ വരുമ്പോഴും അത് കറക്റ്റ് ചെയ്തിട്ട് തന്നെ നോക്കിയിട്ട് തന്നെ കൊടുക്കാൻ ശ്രമിക്കും. അപ്പോൾ അത് കാരണം അത് നോക്കിയിട്ട് കൊടുക്കാൻ നോക്കുക. അപ്പോൾ ഇതിൽ വന്നിട്ടുള്ള ബ്ലാക്ക് വയറിൻ്റെ അവിടെ തന്നെ നമ്മൾ ഈ ബ്ലാക്ക് വയറും സോൾഡർ ചെയ്തു. അത് നെഗറ്റീവ് ഈ കാണുന്നതാണ് നെഗറ്റീവ്. അപ്പോൾ ആ നെഗറ്റീവ് നമ്മൾ ഇപ്പുറത്തേലും സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രണ്ട് വയർ നമ്മൾ അവിടെ കറക്റ്റ് ചെയ്ത് പിടിപ്പിച്ചു. അപ്പോൾ റെഗുലേറ്ററൈസിലേക്കുള്ള കണക്ഷൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കൊടുക്കാനുള്ളത് ബാസ്റ്റബിൾ ബോർഡിലേക്കുള്ള സപ്ലൈ ആണ്. അപ്പോൾ ഈ കാണുന്നതാണ് ബാസ്റ്റബിൾ ബോർഡിലേക്ക് വന്ന് എടുക്കുന്ന സപ്ലൈ. അപ്പോൾ അത് ഇത് ഇവിടെ കറക്റ്റ് ചെയ്തിട്ട് എഴുതിയിട്ടുണ്ട് പോസിറ്റീവും നെഗറ്റീവും ഇതിന് മീതെ. അപ്പോൾ ആ പോസിറ്റീവും നെഗറ്റീവും നോക്കിയിട്ട് കൊടുക്കുക നമ്മൾ. അത്രമാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത് ഇതിന് മീതെ. ഇതാണ് ഈ കാണുന്നതാണ് ബോർഡിൻ്റെ കണക്ഷൻ. ഈ സൈഡ് നെഗറ്റീവും ഈ സൈഡ് പോസിറ്റീവാണ്. അപ്പോൾ ഇതിൽ 12 വോൾട്ട് എന്ന് എഴുതിയിട്ടുണ്ട് എ സി. അപ്പോൾ ആ കണക്ഷൻ നമ്മൾ ഇതേപോലെ തന്നെ ബ്ലാക്ക് വയറ് പോസിറ്റീവ് ആയ സ്ഥിതിക്ക് പോസിറ്റീവിലേക്ക് കൊടുക്കുക, മറ്റേത് നെഗറ്റീവാണ്. അപ്പോൾ അത് നോക്കിയിട്ട് കൊടുക്കാൻ നോക്കുക എപ്പോഴും. അപ്പോൾ നമ്മൾ അതിൽ കൊടുത്ത പോലെ തന്നെ ഈ ബോർഡ് നമ്മൾ
കണക്ഷൻ കറക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ പോസിറ്റീവ് കൊടുത്തു, അത് നെഗറ്റീവ് അതിൻ്റെ തൊട്ട് തന്നെ. പിന്നെ ചിലവർ പറയാറുണ്ട് എന്താണ് ഈ വയർ അടുപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഷോർട്ട് ആവുമെന്ന്. പിന്നെ ഇതിന്റെ സപ്ലൈ വന്നിട്ടുള്ള സ്ഥലത്തല്ലാണ്ട് നമുക്ക് നാളിപ്പോ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഇതേപോലെ അടുപ്പിച്ച് സോൾഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വയർ ഷോർട്ട് ആവുമെന്ന്. അപ്പൊ ഇതിന്റെ പ്രിന്റില് കറക്റ്റ് ഒരു പ്ലസും മൈനസും കൊടുത്തിട്ടുള്ള സ്ഥലത്തല്ലാണ്ട് നമുക്ക് വേറെ സ്ഥലത്ത് പ്ലസും മൈനസും കൊടുത്തിട്ട് ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റില്ല ഒരു ബോർഡും. പിന്നെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ബോർഡ് ഉണ്ടാക്കേണ്ടി വരും. അതായത് ഞാൻ അതിനെ മെസ്സേജ് ചെയ്യാൻ കറക്റ്റ് ആയിട്ട് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബോർഡ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇതേപോലെ അടുപ്പിച്ച് സോൾഡർ ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട് ആവുമെന്നാണ് ആള് പറയണത്. അപ്പൊ എന്താ കാരണം എന്ന് കഴിഞ്ഞാൽ ആൾക്ക് ആംപ്ലിഫയർ ഉണ്ടാക്കാൻ അറിയില്ല ഒന്നാമത്തെ കാര്യം. ആള് ഇതേവരെ ബോർഡും കണ്ടിട്ടുണ്ടാവില്ല. എന്താ കാരണം എന്ന് ബോർഡുകളൊക്കെ ഇതേപോലെ അടുപ്പിച്ചിട്ടുണ്ട് പ്രിന്റുകൾ വരും. നമ്മൾ സോൾഡർ ചെയ്യുന്ന കറക്റ്റ് ചെയ്ത് സോൾഡർ ചെയ്താൽ മതി. നമ്മൾ പിന്നെ ഇത് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു പണിയായില്ല, 10-15 കൊല്ലമായി. മറ്റുള്ളവരോടല്ല, ആ ചേട്ടനോട് മാത്രം, വേറെ ആൾക്കൂല. അപ്പൊ അതാണ് കാര്യം. ഇപ്പൊ നമ്മളൊരു ബോർഡ് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ സോൾഡർ ചെയ്യേണ്ടി വരും. ഈ പ്രിന്റ് പോസിറ്റീവ് ഇവിടെ ഈ മൂലക്കിൽ കൊണ്ടുപോയിക്കേണ്ടി വരും, നെഗറ്റീവ് ഇപ്പുറത്ത് കൊണ്ടുപോയിക്കേണ്ടി വരും, ഷോർട്ട് ആവേണ്ട വരണത്തിന്. ഇതേപോലെ വരുന്ന കണക്ഷനുകളൊക്കെ നമുക്ക് അവിടെ തന്നെ സോൾഡർ ചെയ്യാൻ പറ്റുള്ളൂ. വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി സോൾഡർ ചെയ്യാനുള്ള യാതൊരു ഓപ്ഷനും ഇതിലില്ല ബോർഡിൽ. അപ്പൊ നമ്മളത് എന്ത് ചെയ്യുന്നുള്ളത് മൂപ്പര് തന്നെ കമന്റ് ചെയ്യട്ടെ എന്തായാലും. അപ്പൊ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്, നമ്മളെ ബോർഡിന്റെ സർക്യൂട്ട് മാറ്റിയിട്ട് നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല ഒരു പ്രിന്റ് അടിച്ച് വന്നിട്ടുള്ള ബോർഡിന്റെ. അപ്പൊ അത് നമ്മളത് വന്ന പോലെ തന്നെ നമുക്ക് സോൾഡർ ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും അത് മാറ്റി ചെയ്യാൻ പറ്റില്ല നമുക്ക്. പിന്നെ ഇതൊക്കെ നമ്മൾ ചിലപ്പോൾ പശയിടും, ഒന്നുമില്ലാത്തിന് ഗമ്മിടും, അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. നമ്മൾ ഗമ്മിടുന്ന കാര്യങ്ങളൊന്നും നമ്മൾ കാണിക്കാറില്ല. അത് വെറുതെ ഉള്ള നേരം കളഞ്ഞിട്ട് കാര്യമില്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കാണിക്കാത്തത്. അപ്പൊ വണ്ടിയിലുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിലാണ് നമ്മൾ ഗമ്മും കാര്യങ്ങളൊക്കെ ഇടേണ്ട കാര്യമുള്ളൂ. അപ്പൊ ഇൻപുട്ട് ഈ കാണണാണ്, ഈ സൈഡിൽ കാണാണ് ഇൻപുട്ട്, ഇപ്പുറത്തെ സൈഡിൽ കാണുന്ന ഔട്ട്പുട്ടാണ് ഈ കാണുന്നത്. അപ്പൊ ഇൻപുട്ടിലേക്ക് നമ്മൾ ഈ വന്നിട്ടുള്ള കണക്ഷനും നമ്മളെ സബിലേക്കുള്ള കണക്ഷനും കൂടിയിട്ട് നമ്മൾ ഒരുമിച്ചിട്ടാണ് കൊടുക്കേണ്ടത്. അപ്പൊ നമ്മളെ ഒരു കണക്ഷൻ നമ്മൾ ഈ സൈഡിലും ഒരു കണക്ഷൻ ആ സൈഡിലായിട്ട് കൊടുക്കേണ്ട കാര്യമില്ല, രണ്ടും കൂടി ഒരുമിച്ച് തന്നെ കൊടുക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം. അപ്പൊ ഇതിന്റെ കണക്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് USB ബോർഡിൽ നിന്ന് വന്നിട്ടുള്ള ഇൻപുട്ട് നമ്മൾ ഇതിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ രണ്ട് സൈഡും പ്രിന്റ് ഉള്ള കാരണം നമ്മൾ കണക്ടിങ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ വയർ നമ്മൾ ഇതിന് കൊടുത്തിട്ടുള്ളത്. ഇത് നേരെ സബിന്റെ ഫിൽറ്റർ ബോർഡിന്റെ ഇൻപുട്ടിലേക്കാണ് ഈ വയർ പോവുക. ഇത് നേരെ USBയുടെ ഇതിലേക്ക് വാസ്തവിലേക്ക് ഇൻപുട്ട് വന്നു. ഇനിയിപ്പോൾ ഇതിന്ന് ഔട്ട്പുട്ട് നേരെ കൺട്രോളിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ കൺട്രോളിന്റെ കണക്ഷൻ ഈ കാണുന്നതാണ്. അപ്പോൾ നമ്മളത് ഇതിലാണ് കൊടുക്കേണ്ടത്, ഇതിലാണ് അതിൻ്റെ ഔട്ട്പുട്ട് വന്നിട്ടുള്ളത്. ഈ കാണുന്നിടത്താണ് ഔട്ട്പുട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഈ ബോർഡിനെ നമുക്ക് വോൾട്ടേജ് പ്ലസ് മൈനസ് ഇതിന് ഇത് മാർക്ക് ചെയ്തൊന്നും കാണാനില്ല. അപ്പം അത് കാരണം ആ സ്ഥിതിക്ക് നിങ്ങളിത് നോക്കിയിട്ട് ചെയ്യേണ്ടതാണ്. ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ ബോർഡ് വെച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഈ കാണുന്ന കോമൺ ആയിട്ട് കാണുന്നതൊക്കെ നെഗറ്റീവാണ്, ഈ ഫുള്ളായിട്ട് കിടക്കുന്ന ഈ പ്രിന്റ് മൊത്തം. അപ്പൊ അത് നമ്മൾ നെഗറ്റീവിലാണ് കൊടുത്തിട്ടുള്ളത്, ഇതിന്റെ പോസിറ്റീവ് ബ്ലാക്ക് ആണ്. അപ്പൊ നമ്മൾ ഈ ബോർഡിൽ വന്നിട്ടുള്ള കണക്ഷൻ അങ്ങനെ ആയതുകൊണ്ടാണ് അങ്ങനെ തന്നെ കൊടുത്തു. വയറുകളൊന്നും നമ്മൾ അധികം മാറ്റാൻ നിൽക്കുന്നില്ല. അപ്പോൾ അതിലുള്ള വയറുകൾ തന്നെ കൊടുത്തു വെച്ചിട്ട് നമ്മൾ ചെറിയ ഒരു പരിപാടി ആയ കാരണം നമ്മൾ അതിനുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമ്മൾ സെറ്റാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മളെ പരിപാടി. അപ്പോൾ പ്രത്യേകിച്ച് വേറെ പരിപാടികളൊന്നും നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ഇനി ഈ കണക്ഷൻ ഇതിലാണ് കൊടുക്കേണ്ടത്, ലെഫ്റ്റ് റൈറ്റ് ഔട്ട്പുട്ട് കൊടുക്കാനുള്ളത്. കൺട്രോളിലേക്ക് പോകുന്ന കണക്ഷനാണത് മെയിൻ വോളിയത്തിലേക്ക്. അതുകൊണ്ട് മാറ്റി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ബാസ്റ്റവലിൻ്റെ കണക്ഷൻ കഴിഞ്ഞു. അപ്പോൾ ആ ഔട്ട്പുട്ട് കണക്ഷൻ നമ്മൾ അതിൻ്റെ രീതിയിൽ തന്നെ അവിടെ കൊടുത്തു കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇനി ബോർഡ് ഇവിടെ ഉറപ്പിക്കാം. അപ്പോൾ അത് ഉറപ്പിക്കാൻ പ്രത്യേകിച്ച് ഒന്നും വേണ്ട, നമ്മൾ കൺട്രോളിൽ നെട്ടിട്ട് തന്നെ സാധനം അവിടെ സെറ്റായി. അപ്പോൾ അത്രയ്ക്ക് ഉള്ള അതിൻ്റെ പരിപാടി. അപ്പോൾ അത് നെട്ടിട്ടിട്ട് നമുക്ക് അവിടെ ഉറപ്പിച്ചിട്ട് ബാക്കി ഇനി ഫിൽറ്റർ ബോർഡാണ് നമുക്ക് പിടിപ്പിക്കാനുള്ളത്. അപ്പോൾ ഫിൽറ്റർ ബോർഡ് നമ്മളിവിടെ ഒട്ടിച്ചേക്കാൻ പോകണം. അപ്പോൾ അതിൻ്റെ പോസിറ്റീവ് 0 - ഈ കാണുന്നതാണ് ഔട്ട്പുട്ട്. ഈ സൈഡിൽ കാണുന്ന ഇത് ഇൻപുട്ട്, ഈ കാണുന്ന സൈഡിലുള്ളതാണ് ഔട്ട്പുട്ട്. അപ്പോൾ നമ്മൾ ഈ ബോർഡ് ഇതെങ്ങനെയാണ് ഇവിടെ വയ്ക്കുന്നത്, അപ്പോൾ അത് ഇവിടെ സെറ്റാക്കുകയാണ് ഈ സാധനം. അപ്പോൾ അതിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒട്ടി പിടിച്ചോളും കറക്റ്റായിട്ട്. അപ്പോൾ ഔട്ട്പുട്ട് വയർ നമ്മൾ എടുത്തിട്ട് നേരെ ബോർഡിൻ്റെ ഔട്ട്പുട്ടിലേക്ക് ഇതിലേക്ക് തന്നെ കൊടുക്കുക. പിന്നെ നമുക്ക് സപ്ലൈ ആണ് കൊടുക്കാനുള്ളത്, സപ്ലൈ നമ്മൾ നോക്കിയിട്ട് കൊടുക്കുക. പോസിറ്റീവ് ഈ സൈഡിലാണ്, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ സൈഡിലാണ് പോസിറ്റീവ് വരിക. അപ്പോൾ പോസിറ്റീവ് നമ്മൾ അതിന് കറക്റ്റ് ചെയ്തിട്ട് എടുത്തു കൊടുത്താൽ മതി. അപ്പോൾ ആ കണക്ഷൻ നമ്മൾ അതിൽ കൊടുക്കുക. പിന്നെ നമ്മൾ ബാസ്റ്റബിൾ ബോർഡിൽ നിന്ന് ഇതിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻപുട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഇൻപുട്ട് നമ്മൾ തിരിക്ക് കൊടുക്കുക. അപ്പോൾ അത് സ്റ്റിപ്പർ ഉപയോഗിച്ചുകൂടെയാണ് വേറൊരു ചങ്ക് പ്രോ നമ്മളടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റിപ്പർ ഉപയോഗിക്കുന്നതിനായിട്ട് സുഖമായിട്ട് എനിക്ക് ഉപയോഗിക്കാൻ പറ്റിയ സാധനം ഇതാണ്, കണ്ട കട്ടർ. സിമ്പിളായിട്ട് ഈ സാധനം വലിക്കേണ്ട കാര്യമില്ല, വയർ വെറുതെ വലിഞ്ഞു പോരുന്നില്ല. അത്രയും നേരം കൊണ്ട് എനിക്ക് ആ 3 വയറിൻ്റെ സ്റ്റീവ് സിമ്പിളായിട്ട് കളയാൻ പറ്റി. അപ്പൊ അത് ഉപയോഗിക്കണതിന്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ കാലങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഈ സാധനമായ കാരണം നമുക്ക് അതിനോടൊരു ഇത് എന്ന് പറയാ ലഹരി പോലെ, അതാണ് നമ്മൾ ക്ലിയർ ആയിട്ട് ഉപയോഗിക്കുന്നത്. നമുക്ക് ഉപയോഗിക്കാൻ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കുന്ന കട്ടറാണ്, ഈ കത്രികയാണ്. എന്താ കാരണം, ചെറിയ വയറൊക്കെ ആകുമ്പോൾ നമ്മൾ സ്റ്റിപ്പർ വെച്ചിട്ട് വലിക്കുമ്പോൾ ആ സാധനം അപ്പുറത്തെ സൈഡിൽ നിന്ന് വരെ പൊട്ടിപ്പോരും. അപ്പൊ ഇതിന്റെ ഇത് അങ്ങനെ വെച്ച് വലിക്കേണ്ട കാര്യമില്ല നമുക്ക്. ഇത് വെറുതെ സിമ്പിളായിട്ട് പിടിച്ചൊന്ന് സൈഡ് ചിരിച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കമ്പി പോലും പൊട്ടാണ്ട് നമുക്ക്
കറക്റ്റായിട്ട് കിട്ടും. ഏറ്റവും കൂടുതൽ ഒരുവിധം ആൾക്കാരൊക്കെ ഉപയോഗിക്കുന്ന ഈ സാധനം തന്നെയാണ് കണ്ടത്. അത് നോക്കിയാൽ സിമ്പിളായിട്ട് നമുക്ക് എല്ലാറ്റിനും വേണമെങ്കിൽ എല്ലാ വയറിനും കണ്ടാൽ ഇത്രേ ഉള്ളൂ. ഇതേപോലെ കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് എല്ലാ കമ്പിയും കൂടിയിട്ട് കൊട്ടാണ് കണ്ടാൽ സിമ്പിളായിട്ട് സാധനം പോരും. ഇതേപോലെ നമുക്ക് ഖത്തറ കൊണ്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അത്രയുള്ള കാര്യം അതിൻ്റെ. അപ്പോൾ ഈ ബോർഡ് നമ്മളിവിടെ ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് സപ്ലൈ കൊടുക്കുക, ഇൻപുട്ട് കൊടുത്തു, ഔട്ട്പുട്ട് കൊടുത്തു, ഇനി ഇതിലേക്കുള്ള സപ്ലൈ കണക്ഷനാണ് നമുക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ പോസിറ്റീവ് കാണാനാണ് പോസിറ്റീവ്. അപ്പോൾ നമ്മൾ പോസിറ്റീവ് വയർ ബോർഡിന് മീത ഫസ്റ്റ് നമ്മൾ സോൾഡർ ചെയ്തത്. വയർ നേരെ പോസിറ്റീവ് വന്നിട്ടുള്ള ഈ കാണാനാണ് പോസിറ്റീവ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കൊടുത്താൽ മതി, അധികം അകലം വഴിക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ല. ഇതിലായിട്ട് നമുക്ക് അത് കൊടുത്തിട്ട് അവസാനിപ്പിക്കാം. ഇതേപോലത്തെ വയറിന് മീതൊക്കെ നമ്മൾ സിപ്പറിട്ട് വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയും ചെറുതിന് ചെയ്തിട്ട് വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ തല അപ്പുറത്തെ തലയൊന്നും പൊട്ടിപ്പോയി. ഇതുണ്ട്, അതേപോലെ സിമ്പിളായിട്ട് നമുക്ക് സാധനം സെറ്റാക്കാൻ പറ്റും. അത് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും സുഖം ഈ സാധനമാണ് നമുക്ക് ഉപയോഗിക്കാം, കത്തര. പക്ഷെ കത്തര പുതിയ കത്തര കൊണ്ട് നമുക്ക് പറ്റില്ല. നമ്മൾ വല്ല കമ്പിയൊക്കെ വെട്ടി ഇത് സെറ്റാക്കി എടുക്കണത്, എന്നാലാണ് നമുക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പോസിറ്റീവ് നമ്മൾ ഇതിൽ നല്ല രീതിയിൽ തന്നെ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നെഗറ്റീവ് അതേപോലെ തന്നെ കൊടുക്കണം, അതിലെ ഗ്രൗണ്ടും കൊടുക്കണം. നെഗറ്റീവ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് വരണത്. അപ്പം അത് കാരണം വലിയ പ്രശ്നമില്ല. നെഗറ്റീവ് മീൻസ് നമ്മളെ ഗ്രൗണ്ട് വയർ കേട്ടോ, മറ്റേ നെഗറ്റീവ് അല്ല, സീറോ കണക്ഷൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇത് നമ്മളെ നെഗറ്റീവ്. ആ നെഗറ്റീവ് നമ്മളിവിടെ ട്രാൻസ്ഫോമറിൽ വന്നിട്ടുള്ള സപ്ലൈ ആണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് ഡയറക്റ്റ് കൊടുക്കണമെന്ന് പറയുക, ഈ ബോർഡിലേക്ക് തന്നെ നമ്മൾ അത് കൊടുത്ത് അവസാനിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. വെറുതെ ആ ട്രാൻസ്ഫോമറിൻ്റെ അതുവരെ വലിച്ചു നീട്ടി കൊണ്ടുപോയിട്ട് കാര്യമില്ല, ചിലപ്പോൾ ഹമ്മിങ്ങും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സിമ്പിളായിട്ട് ബോർഡിൽ തന്നെ കൊടുത്ത് അവസാനിപ്പിക്കുക. അത് അപ്പോൾ അത് കൊടുത്തു. ഇനി നമുക്ക് ഗ്രൗണ്ട് വയറാണ് കൊടുക്കാനുള്ളത്. ഗ്രൗണ്ട് കൂണി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ആ ബോർഡിലേക്കുള്ള കണക്ഷനും കൂടിയായി. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇനി പുതിയ വയറുകളാകുമ്പോൾ നമുക്ക് വലിയ പ്രശ്നമില്ല, കമ്പി പൊട്ടിപ്പോരുക, അങ്ങനെ സോൾഡറിങ് വിട്ടുപോരുക അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പഴയ വയറുകളാകുമ്പോൾ അത് ഇതേപോലത്തെ ലോക്കൽ ആംപ്ലിഫയറിലത്തെ വയറുകളൊക്കെ പെട്ടെന്ന് തന്നെ കയ്യിരിപ്പോവും. ഇത് കാണുന്നതാണ് ഗ്രൗണ്ട്. ഇപ്പോൾ ആ ഗ്രൗണ്ട് വയർ നമ്മൾ ഇവിടേക്കോ അതല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്കോ എവിടേക്കോ ആണെങ്കിലും നമുക്ക് കൊടുക്കാം. അപ്പോൾ ഗ്രൗണ്ട് വയർ ഇവിടെ കൊടുക്കാനുള്ള ഗ്യാപ്പ് നമുക്ക് ഇവിടെ ഉണ്ട്, ഈ ഗ്യാപ്പിലുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ തന്നെ കൊടുത്ത് അത് അവസാനിപ്പിക്കാം. വെറുതെ വയർ നമ്മൾ കുറേ വലിച്ച് കൊണ്ടുപോയിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ ട്രാൻസ്ഫോമറിൽ നിന്ന് എപ്പോഴും സിഗ്നൽ ബോർഡിലേക്ക് മെയിൻ ബോർഡിൽ നിന്ന് എടുത്ത് കൊടുക്കുകയാണ് ഏറ്റവും നല്ലത്. ഇതേപോലത്തെ ഫിൽറ്റർ ബോർഡ് അതേപോലെ ഫാസ്റ്റർ ബോർഡിലേക്കൊക്കെ നമ്മൾ ബോർഡിൽ നിന്ന് എടുത്ത് കൊടുക്കുക. ഡയറക്റ്റ് ട്രാൻസ്ഫോമറിൽ നിന്ന് നമ്മൾ ഒരിക്കലും കണക്ഷൻ ചെയ്യരുത്. ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹമ്മിങ് എന്തായാലും ഉണ്ടാവും, ചില ബോർഡുകൾക്ക് എന്തായാലും ഹമ്മിങ് വരും. അപ്പോൾ ഇതിൻ്റെ കണക്ഷനുകളൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്കോ. അപ്പോൾ സാധനം ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് പരിപാടി. അപ്പോൾ പ്ലേ ചെയ്തിട്ടുണ്ട് മ്യൂസിക്. ഇപ്പോൾ രണ്ട് ചാനലിൻ്റെ വർക്കിംഗ് തന്നെ മൊത്തത്തിൽ മാറിയിട്ടുണ്ട് കണ്ടോ. ട്രബിള് ബാസ് എല്ലാ സാധനങ്ങളും നല്ല വർക്കിംഗ് ആയിട്ടുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വർക്കിങ്ങുകളും കാര്യങ്ങളൊക്കെ ഇപ്പൊ തന്നെ ആയി. ആ ബി ടി ബോർഡും വാസ്തവ ബോർഡും ആ ഫിൽറ്റർ ബോർഡും നമ്മൾ വെച്ചപ്പോ തന്നെ വർക്കിംഗ് നല്ല വ്യത്യാസമായി. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല രീതിയിലുള്ള വർക്കിംഗ് ഉണ്ട്. അപ്പോൾ യു എസ് ബി ബോർഡിൻ്റെ മാറ്റേണ്ട ആവശ്യമില്ല, യു എസ് ബി ബോർഡ് വലിയ കുഴപ്പം കാണാനില്ല. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വർക്കിംഗ് ഇപ്പോൾ തന്നെ കിട്ടിയ കാരണം നമ്മൾ യു എസ് ബി ബോർഡ് മാറ്റണില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓൾറെഡി ഇരിക്കുക, അതുപോലെ ഉപകാരപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.